ഗുഡ്നസ് ടി വിയുടെ മാന്യപ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വിശകലനങ്ങളിലും തുടർന്ന് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളെക്കുറിച്ചും അഥവാ ജോഹന്നൈൻ തിയോളജിയെക്കുറിച്ചും നാം മനസ്സിലാക്കി. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ക്രമീകരണം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ രൂപരേഖ അഥവാ സ്ട്രക്ചർ ഓഫ് ദ ഗോസ്പൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ യേശു കർത്താവിൻ്റെ പ്രഭാഷണങ്ങളോടും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളോടും രണ്ട് തരത്തിലാണ് ശ്രോതാക്കൾ പ്രതികരിച്ചത് എന്ന് നാം തിരിച്ചറിയുകയുണ്ടായി. അനുകൂലമായി പ്രതികരിച്ചവരുണ്ട്, ഭാവാത്മകമായ പ്രതികരണം അഥവാ പോസിറ്റീവായി കർത്താവിൻ്റെ പ്രഭാഷണങ്ങളെയും അടയാളങ്ങളെയും കണ്ടവരും അനുകൂലിച്ചവരും ഒരു വിഭാഗം. അങ്ങനെയുള്ള കുറേ പേരെക്കുറിച്ച് ഒന്നാം അധ്യായം മുതൽ നാലാം അധ്യായം വരെ നാം കാണുകയുണ്ടായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രതികൂലമായി പ്രതികരിച്ചവർ അഥവാ നിഷേധാത്മകമായി നെഗറ്റീവായി കർത്താവിനോട് എതിർത്തു നിന്നവർ ആരൊക്കെ എന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ അഞ്ചാം അധ്യായം മുതൽ പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നടത്തുക. 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതികൂലമായി നിഷേധാത്മകമായി പ്രത്യുത്തരിച്ചവരെക്കുറിച്ചുള്ള ഏതാനും ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആമുഖത്തിൽ തന്നെ കർത്താവിൻ്റെ പ്രഭാഷണങ്ങളോട് നെഗറ്റീവായി പ്രത്യുത്തരിക്കുന്നവരുമുണ്ട് എന്നുള്ള ഒരു സൂചന യോഹന്നാൻ നൽകുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ അപ്രകാരം ഒരു വചനഭാഗം നാം കാണുന്നുണ്ട്. ബൈബിള് കയ്യിലുള്ളവർക്ക് തുറന്നു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. കർത്താവിനെ സ്വീകരിക്കാത്തവരായ ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരാണ് നിഷേധാത്മകമായി പ്രത്യുത്തരിച്ചവർ അഥവാ നെഗറ്റീവായി പ്രതികരണം നടത്തിയവരും കർത്താവിന് എതിരായി നിന്നവരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശു കർത്താവ് സ്വന്തം ജനങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർ സ്വീകരിച്ചില്ല എന്നുള്ള ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന വചനത്തിൻ്റെ പൂർത്തീകരണമാണ് 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലെ പ്രതികൂലമായി പ്രതികരിക്കുന്നവരെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. യഹൂദ തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ് ഈശോയുടെ പ്രവർത്തനങ്ങൾ 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള തിരുനാൾ ആഘോഷങ്ങളുണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രതികൂലമായി പ്രതികരിക്കുന്നവരെ കൂടുതലായും നാം കാണുന്നത് എന്ന് 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ സാബത്ത് തിരുനാളിനോടനുബന്ധിച്ച്, ഇവിടെ ശ്രദ്ധിക്കുക, തിരുനാളുകളോടനുബന്ധിച്ചാണ് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ. സാബത്ത് തിരുനാളിനോടനുബന്ധിച്ച്
തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെയാണ് അനുകൂലമായി പ്രതികരിക്കുന്നവരിൽ നിന്നും പ്രതികൂലമായി പ്രതികരിക്കുന്നവരിലേക്കുള്ള ഒരു വ്യത്യസ്ത വീക്ഷണത്തെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 4 അധ്യായങ്ങളിൽ എല്ലാവരും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളോടും അവൻ പ്രവർത്തിച്ച അടയാളങ്ങളോടും അനുകൂലമായി പോസിറ്റീവായി ഭാവാത്മകമായി പ്രതികരിച്ചു. എന്നാൽ 5 തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കർത്താവ് അത് ചെയ്യുന്ന ദിവസം പ്രധാനമാണ്. സാബത്ത് തിരുനാളിലാണ് കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. ഇവിടെ പ്രശ്നം എന്താ? സാബത്തിൽ ഒരു പണിയും ചെയ്യാൻ പാടില്ല എന്ന് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സാബത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും പൂർത്തീകരണമായ ദൈവപുത്രനായ യേശു ക്രിസ്തു തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന അടയാളം അഥവാ അത്ഭുതം പ്രവർത്തിക്കുന്നു. യഹൂദന്മാരിൽ ഒരു വിഭാഗം ഈ അടയാളത്തെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യത്തെ, യേശു ചെയ്യുന്ന ഒരു പണിയായി കാണുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നു. അതാണ് ആദ്യമായി യോഹന്നാൻ രേഖപ്പെടുത്തുന്ന പ്രതികൂലമായ പ്രത്യുത്തരം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. സാബത്തിൽ ജോലി ചെയ്യുന്ന ദൈവത്തിൻ്റെ സഹപ്രവർത്തകനായി ഇവിടെ ഈശോ സ്വയം അവതരിപ്പിക്കുന്നു. ദൈവം സാബത്തിലും പ്രവർത്തന നിരതനാണ് എന്നും സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് യഹൂദ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എങ്കിലും നന്മ ചെയ്യുന്നതിന് സാബത്ത് നിയമങ്ങൾ ഒരു തടസ്സമല്ല എന്നുള്ള കൃത്യമായ ഒരു ഇടപെടലും പരാമർശവുമാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിലൂടെ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന 1 കാര്യം. അവിടെ മുതൽ യഹൂദന്മാരിൽ ഒരു വിഭാഗം കർത്താവിന് എതിരാകുന്നു, പ്രതികൂലമായി പ്രത്യുത്തരിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് നമ്മൾ കാണുന്നു 6 പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, തിരുനാളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്, പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രതികൂലമായ പ്രത്യുത്തരങ്ങളൊക്കെയും വരുന്നത്. 1 സാബത്ത് തിരുനാളിനോടനുബന്ധിച്ചാണെങ്കിൽ 6 വരുമ്പോൾ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പ്രതികൂലമായ ഒരു പ്രത്യുത്തരം അവതരിപ്പിക്കപ്പെടുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമായി ഇവിടെ ഈശോ സ്വയം അവതരിപ്പിക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. യേശു പറയുവാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. 6 അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു ഇവൻ പറയുന്ന വാക്കുകൾ കഠിനമാണ് എന്ന് പറഞ്ഞ് അവരിൽ വളരെ പേർ അവന് വിട്ടുപോയി എന്ന് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിട്ടുണ്ട്. ഇവൻ പറയുന്ന വാക്കുകൾ കഠിനമാണ്, ഇതുപോലെയൊക്കെ ചെയ്യാൻ ആർക്കും സാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ കൂടെ ഇല്ല, ഞങ്ങൾ നിന്നെ വിട്ടുപോവുകയാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം കർത്താവിനെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട്, 12 ചോദിക്കുന്നുണ്ട്, നിങ്ങളും അവരോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പതിവ് പോലെ ശിമയോൻ പത്രോസ് മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണുള്ളത്, അതുകൊണ്ട് അവരെ പോലെ ഞങ്ങളും പോകുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിലും വലിയ ഒരു കൂട്ടം ജനം കർത്താവിനെ വിട്ടുപോയി എന്നാണ് 6 അവസാന ഭാഗത്ത് വെളിപ്പെടുത്തപ്പെടുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് 7-9 കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ 2 നടത്തപ്പെടുന്നുണ്ട്. വെള്ളത്തിൻ്റെ കർമ്മവും വെളിച്ചത്തിൻ്റെ കർമ്മവും. ഈ 2 അടിസ്ഥാനമാക്കി ഈശോ സ്വയം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 7, 8, 9 നാം കാണുന്നത്. ഇവിടെ കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലും ബാക്ക്ഗ്രൗണ്ടിലുമാണ് പ്രതികൂലമായ പ്രത്യുത്തരങ്ങൾ കർത്താവിന് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
രണ്ട് കർമ്മങ്ങൾ, രണ്ട് പ്രവൃത്തികളാണ് ഈശോ ഇവിടെ ചെയ്യുന്നത്. ഒന്നാമതായി വെള്ളത്തിൻ്റെ കർമ്മം, അതിനെക്കുറിച്ച് വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ കർമ്മത്തെക്കുറിച്ച് കൃത്യമായി ഈശോ ഒരു പരാമർശം നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്, വെള്ളത്തിൻ്റെ പരാമർശത്തിന് ശേഷം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, പ്രകാശമാണ് എന്ന് പറഞ്ഞ് വെളിച്ചത്തിൻ്റെ ഒരു കർമ്മത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ കുറേയേറെ പേർ അവന് വിട്ടുപോകുന്നതായും സുവിശേഷകനായ യോഹന്നാൻ എഴുതി വച്ചിട്ടുണ്ട്. കാരണം കർത്താവ് രണ്ട് തരത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ജലം അഥവാ വെള്ളം എന്ന പ്രതീകത്തിലൂടെയും 7-ാം അധ്യായത്തിൽ, അതിനുശേഷം പ്രകാശം അഥവാ വെളിച്ചം എന്ന പ്രതീകത്തിലൂടെയും തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നാം 8-9 അധ്യായങ്ങളിൽ കാണുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ആദ്യകാലങ്ങളിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തിരുനാളുകൾ യഹൂദന്മാർ ആഘോഷിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലും സാധാരണഗതിയിൽ ജാതി, മത, കുല ഭേദങ്ങൾക്ക് അതീതമായി പലതരത്തിലുള്ള തിരുനാളുകൾ ആചരിക്കപ്പെടാറുണ്ട്. മിക്കവാറും തിരുനാളുകളുടെ ഒക്കെ ആരംഭം വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. സമൃദ്ധിയെ സൂചിപ്പിക്കാൻ, ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഓരോ തിരുനാളുകളും മുമ്പോട്ട് വെക്കുന്ന ആശയമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തിരുനാളുകൾ ആദ്യകാലങ്ങളിൽ ആരംഭിച്ചിരുന്നത് എന്ന് സന്ദർഭവശാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് ദേവാലയത്തെ കേന്ദ്രമാക്കി ഇത് ആഘോഷിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മവും മരുഭൂമിയിലുള്ള അവരുടെ യാത്രയും അനുസ്മരണ വിഷയങ്ങളായി. വിളവെടുപ്പിൻ്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് തിരുനാളുകൾ ചെയ്ത ആരംഭിച്ച യഹൂദന്മാർ പിന്നീട് ദേവാലയ കേന്ദ്രീകൃതമായി തിരുനാളുകൾ ആഘോഷിച്ചു തുടങ്ങി. ഒരു ട്രാൻസിഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. വിളവെടുപ്പിൽ നിന്നും ദേവാലയം കേന്ദ്രീകൃതമായ തിരുനാളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം. ഇപ്രകാരം ഒരു മാറ്റം സംഭവിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മവും തുടർന്ന് മരുഭൂമിയിലൂടെയുള്ള യഹൂദന്മാരുടെ യാത്രയും അനുസ്മരണാ വിഷയങ്ങളാവുകയും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തിരുനാളുകൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. വെള്ളത്തിൻ്റെ കർമ്മമെന്നും വെളിച്ചത്തിൻ്റെ കർമ്മമെന്നും രണ്ടു തരത്തിലുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് 7, 8, 9 അധ്യായങ്ങളിൽ പരാമർശമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വെള്ളത്തിൻ്റെ കർമ്മത്തിൻ്റെ അവസരത്തിൽ ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനമാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികളൊഴുകും. വെള്ളത്തിൻ്റെ കർമ്മം എന്ന് പറയുമ്പോൾ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന, കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനഭാഗമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. സുവിശേഷത്തിൽ നിന്നും അതൊന്ന് വായിച്ചു കേൾക്കാനായി നമുക്ക് ശ്രമിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റു നിന്നു, ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ
അരുവികളൊഴുകും. ജീവജലത്തിൻ്റെ അരുവിയായ യേശുനാഥനെക്കുറിച്ച്, അവനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പരാമർശമാണ് 7:37 വാക്യം നമ്മുടെ മുൻപിൽ വെക്കുന്നത്. കർത്താവ് ജലം, വെള്ളം എന്ന പ്രതീകത്തിലൂടെ തന്നെ തന്നെയും തൻ്റെ ആത്മാവിനെയും അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ഇവിടെ നാം കാണുക. രണ്ടാമതായി കർത്താവ് വെളിപ്പെടുത്തുന്നത് വെളിച്ചത്തിൻ്റെ കർമ്മ പശ്ചാത്തലത്തിലാണ്. വെളിച്ചത്തിൻ്റെ കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. 8:12 ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. 8:12 വരുമ്പോൾ കർത്താവ് തന്നെ തന്നെ വെളിച്ചമായി ലോകത്തിൻ്റെ പ്രകാശമായി അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. സുവിശേഷകൻ വളരെ വ്യക്തമായി ഇപ്രകാരം പറയുന്നുണ്ട്. ബൈബിൾ തുറന്നു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8:12 ആ ഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ യേശു ലോകത്തിൻ്റെ പ്രകാശം എന്നാണല്ലോ. 12 നാം ഇപ്രകാരം കാണുന്നു, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. രണ്ടു തരത്തിലാണ് കർത്താവ് തന്നെ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഒന്നാമതായി 7 വെള്ളത്തിൻ്റെ കർമ്മത്തിലൂടെയും 8 വെളിച്ചത്തിൻ്റെ കർമ്മത്തിലൂടെയും തന്നെ തന്നെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് 10 പ്രതിഷ്ഠാതിരുനാളിൻ്റെ പശ്ചാത്തലമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതും. അവിടെ വച്ചാണ് വളരെയേറെ പേർ പ്രതികൂലമായി, നെഗറ്റീവായി ക്രിസ്തു പ്രബോധനങ്ങളോട് പ്രതികരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കുകയാണ്. അതിൽ അവസാനത്തെ ഭാഗമാണ് 10 നമ്മൾ കാണുന്നത്. 10:22 കർത്താവ് തന്നെ തന്നെ ജനങ്ങൾക്ക് പ്രതിഷ്ഠാ തിരുനാളിൽ വെളിപ്പെടുത്തുന്ന ഒരു വചനഭാഗം നാം വായിക്കുന്നുണ്ട്. ആ വചനഭാഗം ബൈബിളിൽ നിന്നും നമുക്ക് കാണാൻ ശ്രമിക്കാം. 10:22 ഞാനിപ്പോൾ നിങ്ങൾക്കായി വായിക്കുന്നത്. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു, അത് ശീതകാലമായിരുന്നു. പ്രതിഷ്ഠയുടെ തിരുനാളിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് 10 തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവപുത്രനായ യേശു കർത്താവിനെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഒരല്പം ചരിത്രം നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പരാമർശിക്കട്ടെ. അസീറിയാക്കാർ അശുദ്ധമാക്കിയ ദൈവാലയം BC 165 പുതുക്കിപ്പണിയപ്പെട്ടു. അത് പുനഃപ്രതിഷ്ഠിച്ച സംഭവത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് പ്രതിഷ്ഠാ തിരുനാൾ എന്ന് അറിയപ്പെടുന്നത്. ജെറുസലേം ദേവാലയമായിരുന്നു യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും ബലിയർപ്പണത്തിൻ്റെയും കേന്ദ്രമെന്ന് പറയുക. എന്നാൽ അസീറിയാക്കാർ യഹൂദന്മാരുടെ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ഇപ്രകാരം അസീറിയാക്കാർ അശുദ്ധമാക്കിയ ജെറുസലേം ദേവാലയത്തെ യേശു കർത്താവ് ജനിക്കുന്നതിനും 165 മുൻപ് BC 165 പുതുക്കിപ്പണിയുന്നുണ്ട്. ഇത് പുതുക്കിപ്പണിതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പ്രതിഷ്ഠാകർമ്മം, ദേവാലയത്തിൻ്റെ കൂതാശാകർമ്മം എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ. നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെയോ
ആശ്രമ പള്ളിയുടെയോ ഒക്കെ വെഞ്ചരിപ്പ് കർമ്മത്തെക്കുറിച്ച് സാധാരണ നമ്മൾ പറയുന്നത് പ്രതിഷ്ഠാകർമ്മം എന്നാണ്. ദേവാലയത്തെ പുനരുദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ നടത്തി, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ പ്രതിഷ്ഠ തിരുനാളിൽ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തിരുനാളിൽ ഇവിടെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, മിശിഹ, ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്, ഈ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ മിശിഹായായി അഥവാ ദൈവത്താൽ അഭിഷിക്തനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനായി യേശു സ്വയം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കർത്താവ് തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന പല ഭാഗങ്ങൾ, പല അവസരങ്ങൾ 5-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ നാം ഒന്നിനു പുറകെ ഒന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഭാഗമാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ദ ബുക്ക് ഓഫ് സൈൻസ് എന്ന വിഭാഗത്തിൽ അവസാന ഭാഗത്തായി നമ്മൾ കാണുന്നത് കർത്താവ് തന്നെ തന്നെ മിശിഹ ആയി വെളിപ്പെടുത്തുന്നു. മിശിഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഞാനാണ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ഞാനാണ് ഈ ലോകത്തിന് വേണ്ടി യഹോവ ദൈവം അയച്ചു തന്ന മിശിഹ എന്ന് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന വചനഭാഗമാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനായി സ്വയം ചിത്രീകരിക്കുന്ന ഈശോ പ്രതിഷ്ഠാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ മിശിഹായായി കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നു. കോയിൻസിഡൻസ് ആണേ, നമ്മൾ തിരിച്ചറിയണം. ദേവാലയം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭവം നടക്കുന്നത്. ഇവിടെ ദേവാലയമായ കർത്താവ് തന്നെ തന്നെ മിശിഹായായി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. പഴയ ദേവാലയത്തിനു പകരം അഭിഷിക്തനായി ലോകത്തിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ട പുതിയ ദേവാലയമാണ് താനെന്ന് യേശു കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എത്ര മനോഹരമാ, കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ മിശിഹായായി അഭിഷിക്തനായി തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. ഇപ്രകാരം കർത്താവ് തന്നെ തന്നെ ദൈവതിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ സഹോദരങ്ങളെ, ഞാൻ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, അശുദ്ധമാക്കപ്പെട്ട പഴയ ദേവാലയത്തിൽ നിന്നും യേശു കർത്താവ് തന്നെ പിതാവിനാൽ അയക്കപ്പെട്ട പുതിയ ദേവാലയമായി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഇവിടെ മനോഹരമായ ഒരു താരതമ്യം ഇവിടെ നടക്കുന്നുണ്ട്. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനാണ് ഈശോ എന്ന് യോഹന്നാൻ സുവിശേഷകൻ കർത്താവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മോട് പറയുന്നുണ്ട്. അശുദ്ധമായ ദേവാലയത്തിനു പകരം ദൈവം തന്നെ വിശുദ്ധീകരിച്ച് ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് 10-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ യോഹന്നാൻ സുവിശേഷകൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്. ആ വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ബൈബിള് കയ്യിലുള്ളവരൊന്ന് എടുക്കണേ. യോഹന്നാൻ 10-ാം അധ്യായം 36-ാം തിരുവചനം. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഈശോ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമായത് എപ്പോഴാ? പ്രതിഷ്ഠാ തിരുനാളിൻ്റെ അന്ന്, ദേവാലയം പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന തിരുനാളിനോടനുബന്ധിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് തന്നെ തന്നെ മിശിഹായായി ദൈവം വിശുദ്ധീകരിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചവൻ താൻ തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മിശിഹായാണ് എന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിവിടെ നാം കാണുന്നത്. അവിടെയാണ് ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ
ദൈവപുത്രനാണ് എന്ന്. ദൈവപുത്രനായ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മിശിഹ അഥവാ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന പേരിൽ തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഈ വചനഭാഗങ്ങളിലൊക്കെയും നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്, പഠിക്കാൻ ശ്രമിച്ചത് പ്രധാനമായും, പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് എപ്രകാരമാണ് ഈ ലോകത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് എന്നതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെയുള്ള വചനഭാഗങ്ങളിൽ തിരുനാളുകളുടെ പശ്ചാത്തലത്തിൽ, തിരുനാളുകളുടെ ചുവട് പിടിച്ചുകൊണ്ട്, അത് സാബത്ത് തിരുനാളായാലും ശരി, കൂടാരത്തിരുനാളായാലും ശരി, പ്രതിഷ്ഠാകർമ്മമായാലും ശരി, പെസഹ തിരുനാളായാലും ശരി, ഈ തിരുനാളുകളുടെ പശ്ചാത്തലത്തിൽ തന്നെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഈ ലോകത്തിന്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ്. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് 7 കാര്യങ്ങളിലൂടെ കർത്താവ് തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, തുടർന്നുള്ള 7 തരത്തിലുള്ള ഐ ആം സ്റ്റേറ്റ്മെൻറ്റുകൾ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ അവയെക്കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കർത്താവ് മിശിഹായായി, ദൈവത്തിൻ്റെ അഭിഷിക്തനായി തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, അവിടെയും കർത്താവിനോട് പ്രതികൂലമായി പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗത്തെ നാം കാണുന്നുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ നല്ലത് പറയുന്നവരും മോശമായി പറയുന്നവരും എന്നും ലോകത്തിലുണ്ട്. അത് കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർന്നുള്ള വചനഭാഗങ്ങളുടെ വ്യാഖ്യാനം, യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചും രൂപരേഖയെക്കുറിച്ചും 11 മുതലുള്ള അധ്യായങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.